ടു മൂവി ബ്രാൻഡ്. വിവാഹ ദിവസവും അതിനുശേഷവും നടന്ന സംഭവങ്ങളെക്കുറിച്ച് താൻ കേട്ട വിമർശനങ്ങളെക്കുറിച്ചും മനസ്സ് തുറന്ന നടി ഗൗരി കൃഷ്ണ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നടിയുടെ വെളിപ്പെടുത്തൽ. സാർ വിളി മാറ്റി, ഇപ്പോൾ അദ്ദേഹം വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പെട്ടെന്ന് മാറ്റാൻ സാധിക്കുന്നില്ല. ഇടയ്ക്ക് ചേട്ട എന്ന് വിളിക്കാറുണ്ട്. സാർ എന്ന് വിളിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അത് ഞാൻ വിഴുങ്ങും. യഥാർത്ഥത്തിൽ വിവാഹ ദിവസം എന്തൊക്കെയാണ് നടന്നതെന്ന് അഭിമുഖങ്ങളിലൂടെ പറഞ്ഞത് കേട്ട് മനസ്സിലാക്കി. ചിലരൊക്കെ ഇപ്പോൾ മനസ്സിലാക്കി സംസാരിക്കാറുണ്ട്. സംഭവത്തിൽ വിശദീകരണം കൊടുത്തിട്ടും അത് മനസ്സിലാക്കാൻ തയ്യാറാവാത്തവരുമുണ്ട്. ഞാൻ ആഡംബര ബ്ലൗസ് ഇട്ടു, 4 കോസ്റ്റ്യൂം വിവാഹത്തിന് മാറി ധരിച്ചു എന്നതാണ് ഇപ്പോഴും ചിലരുടെ പ്രശ്നം. അതൊക്കെ ഭയങ്കര തെറ്റാണെന്നാണ് കുറ്റപ്പെടുത്തുന്നവർ പറയുന്നത്. ഞാൻ അവരുടെ കാശിനല്ലല്ലോ ബ്ലൗസ് ധരിച്ചത്. അതുകൊണ്ട് അവർ കുറ്റപ്പെടുത്തി കമൻ്റ് ഇടുമ്പോൾ പ്രതികരിക്കാൻ പോകാറില്ല. അവർക്ക് എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ടെൻഷൻ എന്ന് മനസ്സിലാകുന്നില്ല. ഒരു ചേച്ചി മെസ്സേജ് അയച്ചത് വളരെ മോശമായിട്ടായിരുന്നു. എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ബ്ലൗസ് ഇടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ചീത്തവിളി കേട്ടത് മണ്ഡപത്തിലെ ചടങ്ങുകൾക്ക് ധരിച്ച സാരിയുടെയും ബ്ലൗസിൻ്റെയും പേരിലാണ്. ഒരു പ്രാവശ്യമല്ല വിവാഹം ഉണ്ടാകൂ. ആ ദിവസം ഞാൻ കുറച്ച് നല്ല ബ്ലൗസ് ഇട്ടതിന് ആർക്കാണ് ഇത്ര വിഷമം? എന്നോട് ഇന്നേ വരെ മനോജേട്ടൻ ഐ ലവ് യു പറഞ്ഞിട്ടില്ല. പക്ഷേ ആള് ഭയങ്കര റൊമാൻറ്റിക്കാണ്. ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതിന് പോലും മനോജേട്ടന് ബുദ്ധിമുട്ടാണ്. എൻഗേജ്മെന്റിന് ക്യാമറമാനോട് തന്റെ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ മനോജേട്ടൻ ഒരുപാട് വിമർശനം കേൾക്കേണ്ടി വന്നു. അതോടെ മനോജേട്ടൻ പഠിച്ചു. അത്രത്തോളം സംഭവങ്ങൾ കല്യാണത്തിന് നടന്നിട്ടും മനോജേട്ടൻ പ്രകോപിതനായിട്ടില്ല. അച്ഛന് ക്യാമറമാന്മാരെ കടന്ന് മണ്ഡപത്തിലേക്ക് വരാൻ സാധിക്കാത്തത് കാരണം താഴെ നിന്ന് കൈപിടിച്ചോളാൻ ആക്ഷൻ കാണിക്കുകയായിരുന്നു. ഏതോ ഒരു മീഡിയയിലെ ചേട്ടനാണ് മാലയിടാൻ ഞങ്ങളോട് പറഞ്ഞത്. കൊച്ചച്ഛനൊന്നും ആ പ്രദേശത്ത് വരാൻ സാധിച്ചിരുന്നില്ല. മാലയിടുന്ന ചടങ്ങ് മാത്രമേ മണ്ഡപത്തിലുണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല, ഞാൻ ചിരിച്ചു നിൽക്കുന്ന ഒറ്റ ഷോട്ട് പോലും ആരും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ബന്ധുക്കൾക്ക് തമ്മിൽ തമ്മിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിൽ ആരായാലും സംസാരിച്ചു പോകും. അച്ഛനെയും അമ്മയും ഒറ്റപ്പെടുത്തിയില്ല ഞാനെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് വിവാഹം കഴിഞ്ഞു പോയപ്പോൾ ഞാൻ കരയാതിരുന്നത്. ഞാൻ ചെന്ന് കയറിയത് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്തേക്കാണ്. വീഡിയോ എടുക്കാൻ വന്ന ആരൊക്കെയോ എന്നോട് പറയുന്നുണ്ടായിരുന്നു കരയാൻ. ഞാൻ ടാറ്റ കൊടുത്തതുപോലും മീഡിയക്കാർക്കാണ്. കാരണം അച്ഛനെയും അമ്മയും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മീഡിയയെ വിളിച്ച് വരുത്തിയത് നിങ്ങളല്ലേ, പിന്നെ എന്തിനാണ് ഈ ഷോ എന്ന് ചിലർ ചോദിച്ചിരുന്നു. മീഡിയക്കാരോട് എടുക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവർക്ക് നിൽക്കാനുള്ള പ്ലാറ്റ്ഫോം വരെ തയ്യാറാക്കിയിരുന്നു. പക്ഷേ അവർ വീഡിയോ ചിത്രീകരിച്ച രീതിയാണ് എന്നെ ബുദ്ധിമുട്ടിച്ചത്. ഇൻഡസ്ട്രിയിൽ ഐഫോൺ ഇല്ലാത്ത ഏക നായക ഞാനായിരിക്കും. പണം ദൂർത്തടിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. സീരിയൽ കാണുന്ന സ്വഭാവവും എനിക്കില്ല. ഇൻഡസ്ട്രിയിലെ ചിലർക്ക് എന്നെ എപ്പോഴും ഭീകരജീവിയാണ് കാണുന്നത്. ഹണിമൂൺ അടുത്തൊന്നുമില്ല. പഠനവും ഷൂട്ടുമുണ്ട്. ഗവൺമെന്റ് ജോലി നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഗൗരി എന്നും പറഞ്ഞു.